നമസ്കാരം. പ്രതാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മുട്ടയും ഉരുളക്കിഴങ്ങും വച്ചിട്ടുള്ളൊരു ഉലർത്താണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചൂടായ മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക്, മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് ചതച്ചത്, വറ്റൽ മുളക് ചതച്ചെടുത്തതാണ് കേട്ടോ, അല്പം കറിവേപ്പില. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി അതിലേക്ക് 200 ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് കല്ലുപ്പ്. ഒന്ന് വെന്ത് വരാനായിട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് 1-2 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി അതിൽ ചേർക്കാനായിട്ട് ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, വെന്ത് വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ, അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അത് വേവിക്കുകയും ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാല ഏത് വേണമെങ്കിലും ചേർക്കാം, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ മസാല ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ മുട്ടയും ഉരുളക്കിഴങ്ങും ചേർന്നിട്ടുള്ള പുലർത്ത് തയ്യാറാണ്. സ്കൂളിൽ പോണ കുട്ടികൾക്കും ഓഫീസിൽ പോണവർക്കൊക്കെ ഇത് കൊടുത്തുവിടാൻ നല്ല അടിപൊളി പുലർത്താണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ.